എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കുറച്ച് കിച്ചൺ ടിപ്സും ബ്യൂട്ടി ടിപ്സുമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ടിപ്സാണ്. നിങ്ങൾ പലർക്കും ഈ ടിപ്സൊക്കെ അറിയുന്നുണ്ടാവും കേട്ടോ. എന്നാലും അത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അടുക്കളയിലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയതാണ്. ഞാനിവിടെ വിനാഗിരി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ. ഇത് നമ്മുടെ കിച്ചണിൽ എപ്പോഴും ചിലപ്പോൾ ചെറിയ ഉറുമ്പുകളുണ്ടാവും, പിന്നെ അഴുക്കും ഇതൊക്കെ പെട്ടെന്ന് പോയത്. ഈ ടൈലൊക്കെ നല്ല പുത്തൻ പോലെ തിളങ്ങാൻ ഇത് ഈ ഒരു ടിപ്പ് നല്ലതാണ് കേട്ടോ. ദിവസത്തിൽ ഒരു പ്രാവശ്യം ഞാനിത് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ബാക്കി വന്ന ചോറ് കൊണ്ട് എന്ത് ചെയ്യാൻ നോക്കാം. ഇതായത് ഞാനിത് ഇപ്പോൾ ഒരു കപ്പ് ചോറെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. പെട്ടെന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ഇതിലേക്ക് കുറച്ച് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സാധാരണ പൊടി ഇതുപോലെ കുഴച്ചെടുത്ത് ആ പുട്ടുപൊടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കും. നമുക്ക് ആവശ്യത്തിന് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് ഇത് വേണ്ടതെന്ന് വെച്ചാൽ. പിന്നെ വെള്ളം ചേർക്കരുത്. നമുക്ക് ഈ ചോറ് ഉണ്ടല്ലോ അതിൻ്റെ അതിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. പിന്നെ അതിന് വേണ്ടി ഇത് തേങ്ങയും ശർക്കരയും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ശർക്കര ഒന്ന് അലിഞ്ഞതിൻ്റെ വെള്ളം വറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾക്കിത് ഈ കയ്യിലിട്ട് ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ നടുവിൽ ഈ കൂട്ട് വെച്ച് നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും അരി അരച്ചിട്ടാണ് സാധാരണ പണ്ടൊക്കെ ചെയ്യാറ്. ഇപ്പോൾ ഈ അരിപ്പൊടിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇതാ ഇത്രയും വൃത്തിയിൽ ഇത് നല്ല വൃത്തിയിൽ കിട്ടില്ല. അതപ്പം പൊട്ടിപ്പോവും. നമ്മളിതുപോലെ ചെയ്യുമ്പോൾ ഇത് ഈ ചോറ് വെച്ച് ചെയ്യുമ്പോഴാകുമ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് ഇതായത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ നല്ല സോഫ്റ്റും ആയിരിക്കും ഇത്. അതായത് ഞാനിപ്പോൾ മുറിച്ച് കാണിച്ചു തരാം, നിങ്ങൾക്കറിയാം ഇത് എത്രമാത്രം സോഫ്റ്റാണ് എന്നുള്ളത്. വളരെ ടേസ്റ്റുമാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ നമുക്കിതിപ്പോൾ ഞാനിതിപ്പോൾ ഉണ്ടാക്കിയത് ഇതാ സ്റ്റീം ചെയ്യേണ്ട ആ സമയം മാത്രമേ നമുക്ക് വേണ്ടൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതായത് കണ്ടോ ഇത് വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ്. നമുക്ക് അരി ഇറക്കാനൊന്നും സമയമില്ലെങ്കിൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ അടുത്ത ടിപ്പ് എന്തെന്നാണെന്ന് വെച്ചാൽ, ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചപ്പാത്തി കൈകൊണ്ട് കുഴക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. കൈകൊണ്ട് എപ്പോഴും കുഴച്ചെടുക്കുമ്പോൾ ചിലവർക്ക് കൈവേദന ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഞാൻ മിക്സിയിലൊന്ന് അടിച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ ഒരു ടീസ്പൂൺ വേണ്ട കേട്ടോ, ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇളം ചൂടുവെള്ളമാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് നമുക്ക് കാൽ കപ്പ് വെള്ളം മതിയാവും കേട്ടോ. അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് അടിച്ചു കൊടുക്കണം. പെട്ടെന്ന് പൊടി ഇട്ട ഉടനെ അടിക്കാൻ പാടില്ല. ഇതിപ്പോൾ നിങ്ങൾ നോക്കും എത്ര സോഫ്റ്റ്. ഇത് നമ്മൾ അടിക്കുമ്പോൾ ഒറ്റ അടിക്ക് അടിക്കാൻ പാടില്ല. നമ്മൾ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ജ്യൂസറിൻ്റെ. അപ്പോൾ ഇത് നോക്കും എത്ര സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇത്രയും സോഫ്റ്റ് നമുക്ക് ചപ്പാത്തി കൈകൊണ്ട് കുഴച്ചെടുക്കണമെങ്കിൽ നമ്മൾ കുറേ സമയം വേണ്ടി വരും. അപ്പോൾ ഇത് അത്രയും പ്രയാസമില്ലാണ്ട് നമുക്ക് ചെയ്ത് കിട്ടും. ഇതിപ്പോൾ ഞാൻ മിക്സിയിലെ പൾസ് ബട്ടൺ രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്തതേ ഇല്ലു കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും ചപ്പാത്തി ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത്രയും കുറച്ച് ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഇത് അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഒരു ബ്യൂട്ടി ടിപ്പാണ്. ഞാനൊരു തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മളുടെ ശരീരത്തെ ഈ വെയിൽ കൊണ്ടിട്ടുകൊണ്ട് വരുന്ന സൺടാൻ ഉണ്ടല്ലോ അത് പോകാൻ ഏറ്റവും നല്ലതാണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോയിങ് സ്കിന്നായിട്ട് വരും. നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. അത് ഞാൻ കയ്യിൽ കാണിച്ചു തരുന്നതേ ഉള്ളൂ. മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് നിന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായി ഒന്ന് സ്ക്രബ് ചെയ്യുക. അപ്പോൾ ഡെഡ് സ്കിന്നൊക്കെ പോവും. അപ്പോൾ നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടും നിങ്ങൾക്ക്. പിന്നെ ഈ പാക്ക് മുഖത്ത് മാത്രമല്ല നമ്മുടെ കയ്യിലും ശരീരത്തും എല്ലാം അപ്ലൈ ചെയ്യാൻ നല്ലൊരു പാക്കാണിത്. ഇപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് കഴുകിയെടുത്തു, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. എന്നാൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഇത് നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മുടെ മുഖത്ത് എല്ലാ
അത് സൺടാനും അല്ലെങ്കിൽ എന്താ കറുപ്പിന് താഴെയുള്ള കറുപ്പും എല്ലാം മാറിക്കിട്ടും നമ്മൾക്ക്. പിന്നെ ഇനി അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് നോക്കുക, നമ്മുടെ ഈ പാനിൻ്റെ അടിയൊക്കെ ഇതാ പഴയ പാനാണിത്, ഞാൻ ഉപയോഗിക്കാതെ കുറേയായി വെച്ചിട്ടും അത്രയും പഴയ പാൻ. അതിൻ്റെ അടിവശം വൃത്തിയാക്കാൻ ഇതാ മുട്ടയെന്ന് എടുത്തിട്ടില്ലേ, മുട്ടേൻ്റെ തോടാണ് കേട്ടോ, മുട്ടേൻ്റെ തോട് പൊടിച്ചെടുത്താണ്. അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ച ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് സോപ്പ് ഞാൻ ജെല്ലാന്ന് ചേർത്ത് കൊടുത്തു, അത് കാൽ ടീസ്പൂൺ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ ഒന്ന് ഇതിനെ സ്ക്രബ് ചെയ്ത് തുടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നീറ്റാവും. പക്ഷെ ഞാനിതായത് പെട്ടെന്ന് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്, എനിക്ക് വേറെയും ജോലിയുള്ളതുകൊണ്ട്. ഇതായപ്പോൾ നോക്കൂ നിങ്ങൾ എന്ത് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ചിലവരുടെ ശരീരത്തിൽ ഉണ്ടാകും കറുത്ത് ഇങ്ങനെ തടിച്ചിട്ടുണ്ടാവും, അപ്പോൾ എനിക്ക് അങ്ങനെയില്ല. ഇത് എന്നാലും ചെറിയൊരു കറുത്ത പാടൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇതാ ഇത് തേച്ച് കഴിഞ്ഞാൽ പോയി കിട്ടും. എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ, സൺ ടാൻ ഉണ്ടായിരുന്നു, അതിന് ഞാൻ ഇതാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ചിലവർക്ക് ചെറിയ സോറിയാസിസ് പോലെ കുറേ എന്താ ഡോക്ടറുടെ ക്രീമൊക്കെ തേച്ച് പോവാത്തവർ ഇത് പരീക്ഷിച്ച് നോക്കിയാൽ മതി. ഡെയിലി രണ്ട് നേരം ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ തടിച്ച ആ കറുപ്പ് സ്കിന്നൊക്കെ പോയി, ആ ചൊറിച്ചൽ എല്ലാം തീരെ മാറുന്നതാണ് കേട്ടോ. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. പിന്നെ അടുത്ത ടിപ്പ് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികളുടെ ഷൂസൊക്കെ ഉണ്ടാകുന്നില്ലേ, സ്കൂൾ ഷൂസ്, ഇത് ക്ലീൻ ചെയ്യാൻ നമ്മൾക്ക് ഇത് ഇതേപോലെ ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. ബേക്കിംഗ് സോഡയും വിനീഗറും ചേർത്തത് ചെറുതായി മുക്കി ഇതിൽ തുടച്ചു കൊടുത്താൽ നല്ല നീറ്റായി വരും കേട്ടോ, പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അല്ലാതെ നമ്മളിപ്പോൾ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കഴുകുന്നവരുതെങ്കിൽ ഓക്കെ അങ്ങനെ കഴുകാം, പക്ഷേ പെട്ടെന്ന് നമ്മൾക്കൊന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ അത് കഴുകി കൊടുക്കാൻ പറ്റില്ലല്ലോ കുട്ടികൾക്ക്. അപ്പോൾ ഇതിങ്ങനെ തുടച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഭയങ്കര ദുർഗന്ധം ഉണ്ടാകും, കുട്ടികൾ ദിവസം ഷൂ സോക്സൊക്കെ ഇട്ട് പോകുന്നതല്ലേ, അപ്പോൾ അത് മാറാൻ വേണ്ടി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് വെച്ചാൽ. നിങ്ങൾക്ക് എൻ്റെ ടിപ്സൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.